എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിടൈ കിഴി റിയാഷൻ ആണ് മഹാഭാരതം. മഹാഭാരതം അതിങ്ങനെ കേൾക്കുമ്പോ എന്ത് ഫീൽ ചെയ്യുന്നത്? അതെ, അതായത് 10 വർഷമായും തോന്നും, ഏതാണ്ട് 10 വർഷത്തിന് മുൻപ് വന്ന ഒരു ഗംഭീര അഡോർ സീരിയലുണ്ട്. അതിലെ കാസ്റ്റിംഗ് ഒക്കെ സ്വപ്നങ്ങളിൽ മാത്രമാണ്. അത് അത്രയും ഗംഭീരമായിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. സത്യമായിട്ടും അതിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് അന്ന് കാണുമ്പോ ഒറിജിനൽ ആയിട്ട് അത്രയ്ക്കും മാച്ചിങ് ആയിരുന്നു ഓരോ ക്യാരക്ടേഴ്സും. ആ ക്യാരക്ടേഴ്സ് ആരൊക്കെയാന്നൊക്കെ അന്ന് അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, പക്ഷെ നടന്നിട്ടില്ല. നമ്മൾ അന്നൊന്നും ഇതില് വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ പ്രാന്തളക്കിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അല്ല പ്രാന്തടക്കിടക്ക് ഇളകാറുണ്ട്. പക്ഷേ ഇതിലേക്ക് മഹാഭാരതത്തിലേക്ക് ഒരു പ്രാന്തളകുന്നത് ഇപ്പൊ അടുത്ത്. PSC പഠിക്കുന്ന സമയത്തായിരുന്നു മഹാഭാരതത്തിന്റെ ആ ഒരു വൈബ്. രണ്ടാം മൂഴം ലാലേട്ടനെ വെച്ച് MT ചെയ്യുന്നു എന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ചും കൂടി കൂടുതലായി. ശേഷം അതിൻ്റെ ആ ഒരു വൈബ് പിന്നെ അങ്ങ് നിർത്തിവെച്ചതാ. ഏത് മലയാളം ഒന്നും സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, നടക്കുന്ന കാര്യമല്ല അത് എന്നുള്ളത്. പക്ഷേ മലയാളത്തിലും മലയാളത്തിലെന്നല്ല ഏത് ലാംഗ്വേജിലും ചെയ്യാമെന്നുള്ളത് കൽക്കി തെളിയിച്ചു. ഏതാണ്ട് നമുക്ക് സ്വപ്നം കാണാൻ പഠിപ്പിച്ചിരിക്കുകയാണ് നാഗശൻ. നിങ്ങളിനി സ്വപ്നമൊക്കെ കണ്ടു തുടങ്ങിക്കോ, ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സംഭവങ്ങൾ വരും, വേറെ പല സംവിധായകരും മുന്നോട്ട് വരും, മഹാഭാരതം സംഭവിക്കുമെന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷയോടെ ഇരിക്കാം. പക്ഷേ ഈ സീരിയല് മാത്രം ഒന്നൊന്നര സീരിയലായിരുന്നു. അതിന്റെ തട്ട് താണു തന്നെ ഇരിക്കും. അത് ഇനി ഏത് സിനിമ വന്നാലും അതങ്ങനെയാണ്. കാരണം അതിന്റെ കാസ്റ്റിംഗ് ആയിരുന്നു. എന്തായാലും നമുക്ക് കാണാനുള്ളത് അതിലെ കാസ്റ്റിംഗ്, അതായത് നമുക്ക് അവരെ ഇന്ന കഥാപാത്രങ്ങളായിട്ട് നമുക്കറിയാം, അവരുടെ റിയൽ ഫേസ് നമുക്കറിയില്ല. ഇവര് ജീവിതത്തിൽ ആരാണ്, ശരിക്കുള്ള റിയൽ ആയിട്ട് ആരാണെന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പൊ അതൊന്ന് കാണാം. ഓക്കെ, എന്ത് ടൈറ്റിലിംഗ് ആണോ? ആ അത് ശരിയല്ലേ. യുധിഷ്ഠിരൻ ആരാണ്? രോഹിത് ഭരദ്വാജ്. ഓഹോ, പക്കയായിരുന്നു കേട്ടോ. ഭീമൻ സൗരവ് ഗുർജാർ. എന്തൊരു മാറ്റല്. പിന്നെ ഫേമസ് ആയിട്ടുള്ള നടനായിരുന്നു അർജുന. അർജുനനായിട്ട് ഷഹീർ ഷെയ്ഖ്. ആള് കാശ്മീർ ആണെന്ന് തോന്നുന്നു. കാശ്മീരി ആണെന്ന് തോന്നുന്നു. അമ്മ നകുലൻ ഇൻറാണ. എന്താ ലുക്കില് ചെറുകൻ. അതെ, ലാവണ്യ ഭരദ്വാജ് സഹദേവനായിട്ട്. ഡിഫറെന്റ് ഉണ്ടല്ലേ, താടിയൊക്കെ പഠിച്ചുണ്ട്. ഐ കുന്തി ഷഫക്നാസ്. പാണ്ഡു അരുൺ സിംഗ്റാണ. വല്ലാത്ത പേര്. ദുര്യോധനൻ അർപ്പിത് രംഗ. ആള് തെലുങ്ക് സിനിമയിലൊക്കെ ചില വേഷങ്ങളില് വില്ലനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ദുശാസനൻ നിർഭയ് വധ്വ. ദൈവമേ എന്താ പേര്. ഗാന്ധാര ദേശത്തെ ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടി എന്നാണ് അറിയുന്നത്. അനൂപ് സിംഗ് മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു. എന്തൊരു കിടിലെ മുഖാണ്. ഓമ്പോ കർണൻ അഹം ശർമ്മ.
ായിട്ട് നിസാർ ഖാൻ പോളി അല്ല നടക്കൂല ഇതാണ് അശ്വത്വാത്മ അങ്കിത് മോഹൻ അങ്കിത് മോഹൻ അശ്വത്വാത്മ ശാന്തനു സെമീർ ധർമ്മദഗിരി ദൈവ ഗംഗ ഓ നമ്മുടെ ഭീഷ്മരുടെ മാതാവ് വിവനാ സിംഗ് ഗംഗാപുത്രൻ അല്ലേ ഭീഷ്മ ആ ഭീഷ്മന്റെ നന്ദിയാണ് അതിന് മുമ്പ് കണ്ടത് സത്യവതി എല്ലാത്തിനും കാരണക്കാരിയുടെ അമ്പ രതൻ രാജ്പുത് അമ്പയാണ് പിന്നീട് ശിഖണ്ഡിനിയായിട്ട് 25 വർഷങ്ങൾക്ക് ശേഷം പുനഃ ജനിച്ചത് അംബിക അപർണാദീക്ഷ അംബിക നമ്മുടെ പാണ്ഡുവിന്റെ അമ്മ അല്ലേ അതോ ധൃതരാഷ്ട്രേ അംബിക അംബാലിക മൻസി ശർമ്മ വിചിത്ര വീര അതായത് സത്യവതിയുടെ മകൻ ലാസ്റ്റ് നിൽക്കുന്ന ആളുണ്ടല്ലോ ആര്യാമൻ ശരി കള്ളുടിയൻ ദ്രുപദർ സുരേഷ് ബെറി ആള് കുറെ സിനിമകളിലൊക്കെ ഉണ്ടല്ലോ ദ്രൗപദി പൂജാ ശർമ്മ ഓഹോ പരശുരാമൻ പുനീത് ഐസർ അതായത് ഇങ്ങനെ സിനിമകളിലൊക്കെ ഉണ്ട് കേട്ടോ അഭിമന്യു പരാസ് പരാസ് അഭിമന്യു ചെറിയ സുഭദ്ര ദീപാനന്ദ് ഗഡോൽഗജൻ ഈ ക്യാരക്ടർ ഒന്നും ഓർക്കുന്നില്ല കേട്ടോ കേതൻ കരാണ്ടെ കിടിമ്പ അമ്പു വൈഷ്ണവി ധനരാജ് ഇതുര പാണ്ഡുവിന്റെ അനിയൻ രുക്മിണി പല്ലവി സുഭാഷ് മലയാളത്തിൽ ഒരാളില്ലല്ലേ മലയാളത്തിൽ അധികം ആൾക്കാരൊന്നും അധികം തന്നെ ആളില്ല ഉത്തര റിച്ച മുഖർജി മനസ്സിലായത് സീരിയലിലെ കഥാപാത്രം കേട്ടോ ശിഖണ്ഡിനി ശിഖാ സിംഗ് ശിഖണ്ഡിനി പേരും ചെറിയൊരു പന്തണ്ടല്ലോ അല്ലേ ശിഖ എന്നുള്ളതിന് വേദവ്യാസ് അതുൽ മിശ്ര അതുൽ മിശ്ര ദുഷള ദുഷള ഗരിമ ജയ് ഹൻസ ഹൻസ അഖിലേന്ദ്ര മിശ്ര ഹൻസ ക്യാരക്കുണ്ടെന്ന് ഓർമ്മയില്ല ആ അത് കണ്ടത് ഓർക്കുന്നുണ്ട് സുഗത അഞ്ജു ജാദവ്
ദൈവമേ അതായത് അർജുന്റെ അപ്പൻ ശിവ കറക്റ്റ് മോഹിത് റൈന എന്നും എപ്പോഴും ശിവ എന്ന് പറഞ്ഞാൽ ഓർമ്മ വരും ഗംഭീരം. ഒരുപാട് പേരെ മറന്നുപോയി, ഒരുപാട് അതായത് സീരിയലിൽ വന്ന വേഷങ്ങളൊക്കെ മറന്നുപോയി മറന്നുപോയി. പക്ഷെ ഇവരൊക്കെ വീണ്ടും കണ്ടപ്പോ പലതും ഓർമ്മ വരുന്നുണ്ടല്ലേ. സത്യം പറഞ്ഞാൽ ഈ മഹാഭാരതം അവര് ഒരു സീരിയൽ ഷൂട്ട് ചെയ്യാൻ അവർ എന്തുമാത്രം തയ്യാറെടുത്തിട്ടുണ്ടാവും ആലോചിച്ചു. അതിന്റെ മേക്കിംഗ് മേക്കിംഗ് ഒരു രക്ഷല്ല, സിനിമയെ മാറിക്കുന്ന രീതിയിലുള്ള മേക്കിംഗ് ആയിരുന്നു അന്നത്തെ സീരിയൽ. എന്തായാലും ആദി പുരുഷന്റെ മുകളില തീർച്ചയായിട്ടും മേക്കിംഗ് അത് ശരിക്കും അപമാനിക്കുന്നില്ല. നീ എന്തിനാ അപമാനിക്കാൻ പാടില്ല, എന്ത് വർത്താനാണ് ആദി പുരുഷൊക്കെ എവിടെ കിടക്കണം, ഇതെവിടെ കിടക്കുന്നു, ഇത്രയ്ക്കും വ്യത്യാസം. ആദി പുരുഷ എന്താ മറ്റേ കൊച്ചു ടിവി, അത്രയും ക്വാളിറ്റി ഇല്ല, അത്രയില്ല. എന്താണെങ്കിലും മഹാഭാരതം വീണ്ടും ഒന്നും കൂടി എന്താ പറയാ അതിനകത്തെ ക്യാരക്ടേഴ്സിനെ ഒന്ന് കാണാൻ പറ്റി, ഭയങ്കര സന്തോഷം. നിനക്ക് കാരണം കൽക്കി കേട്ടോ, തീർച്ചയായിട്ടും കൽക്കി എന്നുള്ളത് ഓർമ്മ വന്നപ്പോ എന്റെ മനസ്സിലേക്ക് ഇപ്പൊ ആദി പുരുഷ വന്നപ്പോ ഒരു സാധനം ഓർമ്മ വന്നു. അതായത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓം റോട്ട്, അതായത് ഒരു സീറ്റ് ഒഴിച്ചിടണം എന്നുള്ളത്, ആർക്കാ ഹനുമാന് ഇല്ലേ. ഇപ്പൊ കൽക്കിയില് ഒരു സീറ്റ് ഒഴിച്ചിടുന്നുണ്ട്, എന്തിനാണെന്നറിയോ, ഓമിരിക്കാന്. അതായത് എത്ര ദിവസം സിനിമ ഓടുന്നുണ്ടോ അത്രയും ദിവസത്തെയും ഓരോ ഷോ വെച്ചിട്ട് ഡെയിലി പോയി കാണുന്നത്, ഇരുന്ന് കണ്ട് പഠിക്കുന്നു എങ്ങനെ സിനിമ മേക്ക് ചെയ്യണം എന്നുള്ളത്. 500-700 crore ഉണ്ടായിട്ട് കാര്യമില്ല, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കണ്ടു പഠിക്കാൻ. എന്താണെങ്കിലും ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കൽക്കി. അപ്പം കൽക്കിന്റെ ഒരു ഹാങ് ഓവർ ആണ് നമ്മൾ ഈ മഹാഭാരതത്തിന്റെ ഇതിങ്ങനെ വീണ്ടും 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 എടുത്ത് ഇങ്ങനെ റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല, ഭീകരം ഭീകരം കൊടൂരം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ ബൈ.